ആയോ എന്ന് പറയുന്ന പാഠത്തിലെ അവസാന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഈ ഒരു പാഠം എന്ന് പറയുന്നത് ഒരു വിവർത്തനമാണ്, മലയാളത്തിൽ എഴുതിയിട്ടുള്ള കഥയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ വിവർത്തനം ചെയ്യാനായിട്ട്, തർജ്ജമ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവർത്തനം. പിന്നീട് മറ്റു രണ്ട് പ്രവർത്തനങ്ങളൂടെ ബാക്കിയുണ്ട്. ഏതൊക്കെയാണ്? കഥ മാറ്റി എഴുതല്. നിങ്ങൾക്ക് കഥകളൊക്കെ പറയാൻ നന്നായിട്ടറിയാം. അപ്പോൾ ഈ കഥ ഒന്ന് മാറ്റി എഴുതാം. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്നറിയോ? എന്താണ്? ഒരു നിരൂപണം തയ്യാറാക്കലാണ്. നമ്മുടെ ബാല്യകാല സഖിയുടെ നിരൂപണം നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു നിരൂപണമാണ് നമുക്ക് ഈ പാഠത്തിനെ കുറിച്ച് തയ്യാറാക്കേണ്ടത്. ഈ മൂന്ന് പ്രവർത്തനവും നമുക്ക് വേഗം ചെയ്യാം. മൊഴിമാറ്റം. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതിയ ചെറുകഥയുടെ മലയാള വിവർത്തനമാണ് അവധിയായോ എന്ന കഥ. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴി മാറ്റുന്നതാണ് വിവർത്തനം. വിവർത്തനത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളെക്കുറിച്ച് ടീച്ചർ പറയുന്നത് കേൾക്കൂ. എന്നിട്ട് റോബിൻസൺ ക്രൂസോയുടെ കഥയിൽ നിന്നെടുത്ത ഈ ഭാഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യൂ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ പ്രവർത്തനം. വിവർത്തനം എന്താണെന്ന് അവർ ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴി മാറ്റുന്നതാണ് വിവർത്തനം. നമ്മൾ ഈ പാഠം തുടങ്ങുമ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണത്, അല്ലേ? അപ്പോൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടുള്ള കാര്യം, ഭാഷ നന്നായി അറിയണം. ഏത് ഭാഷയിൽ നിന്നാണോ നമ്മുടെ ഭാഷയിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്, രണ്ട് ഭാഷയും, നമ്മുടെ ഭാഷയും നന്നായി അറിയണം. ഏത് ഭാഷയിലാണോ ആ കഥയോ കവിതയോ എന്താണെങ്കിൽ അതും നന്നായി അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും ചില കൃതികളിൽ നാട്ടുഭാഷകളും അതുപോലുള്ള ചില പ്രയോഗ രീതികളും നടത്താറുണ്ട്. അപ്പോൾ അവരുദ്ദേശിച്ചിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ വിവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിവർത്തനം തന്നെ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ചെയ്യാം. പദാനുപദ വിവർത്തനം ചെയ്യാം. അതായത് വാക്ക് അതുപോലെ തന്നെ അർത്ഥം നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി എഴുതാം. എന്നാൽ ആശയം മനസ്സിലാക്കിയും നമുക്ക് വിവർത്തനം ചെയ്യാം. ഏതായിരിക്കും കൂടുതൽ നല്ലത്? ആശയം മനസ്സിലാക്കി വിവർത്തനം ചെയ്യുന്നതാണ് ഏറ്റവും നന്നാവുക. എന്താണോ കഥയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നോവലിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേ അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ വിവർത്തനം ചെയ്യണം. അങ്ങനെയായാൽ മാത്രമേ ആ വിവർത്തനം ശ്രേഷ്ഠമാവുകയുള്ളൂ, മൂല്യമുള്ളതാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റോബിൻസൺ ക്രൂസോയിൻ്റെ ഒരു ചെറിയൊരു കഥയിലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നന്നായി വായിച്ചു നോക്കുക. എന്താണോ അവരുദ്ദേശിക്കുന്നത് അതിനെ പറ്റിയ നമ്മുടെ മലയാള ഭാഷയിലെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഭംഗിയായി വിവർത്തനം ചെയ്യുക. അതാണ് ആദ്യത്തെ നമ്മുടെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. മറ്റൊരു വിധം. കഥയുടെ അവസാനത്തിൽ പതിക്ക് പനി വന്ന് മരണപ്പെടുകയാണല്ലോ. അവസാന രംഗം നമുക്കൊന്ന് മാറ്റിയാലോ? അമ്മയുടെ അടുത്തെത്താൻ തനിയെ ഇറങ്ങി പുറപ്പെട്ട പതിക്ക് നഗരത്തിൽ എവിടെയെല്ലാം അലഞ്ഞിട്ടുണ്ടാകും? എന്നിട്ടവൻ വീട്ടിലെത്തിയിട്ടുണ്ടാകുമോ? കഥ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റിയെഴുതു. ഇത് നിങ്ങളുടെ ടേണാണ്. നിങ്ങൾക്ക് ഈ കഥ നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റിയെഴുതാം. നല്ല നല്ല കലാകാരന്മാരൊക്കെ അവരുടെ ഭാവനയിലെ കഥ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടാ. എനിക്ക് അയച്ചുതരാൻ വേണം. ഞങ്ങൾ നോക്കട്ടെ നല്ല നല്ല കഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ നിങ്ങളുടെ ഭാവനകൾ. അപ്പോൾ എന്തായാലും അയച്ചുതരാൻ മറക്കരുത് കേട്ടോ. അടുത്തത് നോക്കാം. നിരൂപണം തയ്യാറാക്കാം. ബാല്യകാല സഖി എന്ന നോവൽ വിലയിരുത്തി. എം പി പോൾ എഴുതിയ അവതാരികയെപ്പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചല്ലോ. അതേ മട്ടിൽ അവധിയായോ എന്ന കഥയ്ക്ക് ഒരു ലഘു നിരൂപണം തയ്യാറാക്കൂ. അപ്പോൾ എന്താണ്? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഒരു അവതാരികയിലെ എം പി പോള് ആ ഒരു നോവലിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവതാരിക എഴുതാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലഘു നിരൂപണം എഴുതാനാണ്. നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കഥയോ കവിതയോ നോവലോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലാണ് നിരൂപണം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ കഥയുടെ ചെറിയ കാര്യങ്ങളൊക്കെ അതിലെ പരാമർശിക്കാം.
നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ പറയാം. അങ്ങനെയാണ് നിരൂപണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു നിരൂപണവും നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഇന്നത്തെ മൂന്ന് പ്രവർത്തനവും പറഞ്ഞു കഴിഞ്ഞു. മൂന്നെണ്ണവും ചെയ്ത് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.